നമസ്കാരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമാണ് പുതിയ ഇസ്രായേലി പ്രധാനമന്ത്രി നാഫ്താലി ബെന്നറ്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് പകരം വരുന്ന ജൂതരാഷ്ട്രത്തിന്റെ പുതിയ അമരക്കാരൻ നെതന്യാഹുവിനേക്കാളും കാർക്കച്ഛ്യമുള്ളവനാകില്ല എന്നായിരുന്നു ഇടതുപക്ഷ ലിബറൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു ചിന്താഗതി എന്നാൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബെന്നറ്റ് ഇവരുടെ പ്രതീക്ഷകളെ കീഴ്മേൽ മറിക്കാൻ പോന്നവനാണ് അമേരിക്കക്കാരായ മാതാപിതാക്കൾക്ക് പിറന്ന ബെനറ്റ് എന്ന നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള പുതിയ നേതാവ് സ്വന്തമായി സ്ഥാപിച്ച വിശാലമായൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണെന്ന് മാത്രമായിരുന്നു ഇതുവരെ ജനങ്ങൾക്കറിയാമായിരുന്നത് പക്ഷേ ബനറ്റിന് അധികം പുറത്തറിയാത്ത മറ്റു ചില ചരിത്രങ്ങൾ കൂടിയുണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലെ മികച്ചൊരു കമാൻഡോ ആയിരുന്നു ഇദ്ദേഹം രാഷ്ട്രീയ കാഴ്ചപ്പാട് നോക്കിയാൽ തീവ്രമായ ഒരു വലതുപക്ഷ ദേശീയവാദി കൂടിയാണ് നാഫ്താലി ബെനറ്റ് ജൂത സൈനികരെയോ സമൂഹത്തെയോ ആക്രമിച്ചാൽ അത് പത്ത് വയസ്സുകാരനാവട്ടെ അൻപത് വയസ്സുകാരനാവട്ടെ ഭീകരുടെ പ്രായം പോലും കണക്കാക്കാതെ ശക്തമായി തിരിച്ചടിക്കുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു എന്നാൽ കുറച്ചുകൂടി തീവ്ര നയങ്ങളാണ് ബെനറ്റിൻ്റെത് നിരവധി യുദ്ധങ്ങളുടെയും ഭീകര ആക്രമണങ്ങളുടെയും ഫലമായി ഇസ്രായേൽ പാലസ്തീന് വിട്ടുകൊടുത്ത വെസ്റ്റ് ബാങ്ക് പ്രവിശ്യ ഒന്നടങ്കം തിരിച്ചു പിടിക്കണമെന്ന പക്ഷക്കാരനാണ് ഈ ബെനറ്റ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി വിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കടുത്ത ജൂത പാരമ്പര്യവാദികളുടെ വലതുപക്ഷ പാർട്ടിയായ ജോവിസ് ഹോം പാർലമെൻ്റ് അംഗമായാണ് ബെനറ്റ് നെസറ്റ് എന്ന ഇസ്രായേലി പാർലമെൻറ്റിൽ രംഗപ്രവേശനം ചെയ്തത് വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന ജൂതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം എന്നും ശക്തിയായി വാദിച്ചിരുന്നു പാലസ്തീനിയൻ ഭീകരർക്ക് എക്കാലത്തും വധശിക്ഷ നൽകണമെന്ന പ്രത്യയശാസ്ത്രമാണ് ഈ മുൻ സൈനികൻ അവലംബിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഗാസയിലെ ഭീകരാക്രമണങ്ങൾക്ക് ബെനറ്റ് ഹമാസിനെ നിശിതമായി വിമർശിച്ചിരുന്നു വാഗ്ദത്ത ഭൂമിയുടെ നല്ലൊരു ശതമാനം ഇപ്പോൾ തന്നെ അനാവശ്യമായി പാലസ്തീനികൾക്ക് നൽകിക്കഴിഞ്ഞുവെന്നും അതെല്ലാം തിരിച്ചു പിടിക്കണമെന്നും ഊന്നി പറയാറുള്ള ബെനറ്റ് ഇന്നേ വരെ ഒരു സന്ദർഭത്തിലും യാതൊരു കാരണവശാലും പലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചിട്ടേയില്ല ഫ്രാൻസിൽ ലിബറലായ ഇമ്മാനുവൽ മക്രോൺ ഭരണത്തിൽ കയറിയത് ആഘോഷിച്ച ഭാരതത്തിലെ അടക്കം ജിഹാദികൾ സാമൂഹൽ എന്ന അധ്യാപകനെ ഭീകരർ കൊലപ്പെടുത്തിയതോടെ പിന്നെ കണ്ടത് മക്രോണിൻ്റെ മറ്റൊരു മുഖമാണ് ഭീകരരെ നിർദാക്ഷിണ്യം കൊന്നുതള്ളുന്ന നയമായിരുന്നു പിന്നീട് ഫ്രാൻസ് സ്വീകരിച്ചത് പിന്നീട് റിപ്പബ്ലിക് പാർട്ടിയെ തോൽപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജോസഫ് റോമിനറ്റ് ബൈഡൻ അമേരിക്കയിൽ അധികാരത്തിലേറിയപ്പോഴും ഇസ്ലാമിക തീവ്രവാദികൾ ആശ്വസിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിരുന്ന പ്രസിഡന്റ് ബറാഖ് ഒബാമയാണ് ഭീകരരുടെ തലതൊട്ടപ്പനായ സാക്ഷാൽ ഒസാമാവില്ലാതെ വധിക്കാനുള്ള ഓപ്പറേഷൻ ജെറോനിമാക്കി അനുമതി നൽകിയെന്ന വസ്തുത അവർ മറന്നെങ്കിലും ഇസ്രയേലിന് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറിൻ്റെ ആയുധം നൽകിക്കൊണ്ട് അവരെ ബൈഡൻ അത് വീണ്ടും ഓർമ്മിപ്പിച്ചു ഇസ്രയേലിലെ കഥ അതിലും രസകരമാവും ഇപ്പോൾ കയറിയിരിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരനായ ബെനറ്റ് ആദ്യം പരിഗണിക്കുന്ന ലിസ്റ്റിൽ മൊസാദിനെ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവായുധ നിർമ്മാണം തകർക്കുക എന്ന പരിപാടിയായിരിക്കും ആദ്യമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഭവം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന നിരന്തരമായി വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയത് സൈനിക ആക്രമണമാണ് ഓപ്പറേഷൻ ഗ്രേപ്സ് ഓഫ് റാത്ത് അഥവാ ഉഗ്രകോപത്തിൻ്റെ മുന്തിരികൾ അന്ന് അറുപത്തിയേഴ് ഇസ്രായേലി സൈനികർ ലബനോണിൽ കുടുങ്ങിപ്പോയി അവർക്ക് നേരെ ഭീകരർ നിരന്തരം മോർട്ടാർ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു അന്ന് ആ സൈനികരിൽ നിന്നും എയർ സ്ട്രൈക്കിനു വേണ്ടി വീഡിയോ സന്ദേശം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ലഭിച്ചു സൈനികരെ സംരക്ഷിക്കാനെന്ന വ്യാജേന ഇസ്രായേലി ഡ്രോണുകൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു കെട്ടിടം ഒന്നടങ്കം ബോംബിട്ട് തകർത്തു ഒന്നും രണ്ടുമല്ല നൂറ്റിയാറ് ലെബനോൺ പൗരന്മാരാണ് ആ ഒരൊറ്റ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് ഒരു കയ്യബത്തം എന്നാണ് ഇസ്രായേൽ പറഞ്ഞതെങ്കിലും പിന്നീട് നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്വേഷണത്തിൽ കരുതി കൂട്ടി തന്നെയാണ് ആ കെട്ടിടം ഇസ്രായേൽ ബോംബിട്ട് തകർത്തതെന്ന് വ്യക്തമായിരുന്നു ഖാന കൂട്ടക്കൊല എന്ന പേരിൽ ലോകവ്യാപകമായി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേലി വ്യോമസേനയ്ക്ക് ആക്രമണത്തിനുള്ള സ്ഥലങ്ങളുടെ ജി പി എസ് കോർഡിനേഴ്സ് നൽകി എയർ സ്ട്രൈക്ക് ആവശ്യപ്പെട്ട ആ കമാൻഡോ ഓഫീസറുടെ പേര് നാഫ്താലി ബെന്നറ്റ് എന്നാണ് ബി ബി അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഒരു വലതുപക്ഷക്കാരനാണ് എന്നാൽ ഞാൻ അദ്ദേഹത്തെക്കാൾ തീവ്രമായ വലതുപക്ഷക്കാരനാണ് ചില കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾക്കറിയാം അത്തരത്തിൽ അസംഭവ്യമായ ഒന്നാണ് ഇസ്രായേൽ പാലസ്തീൻ സമാധാന സന്ധി എന്നാണ് ബെന്നറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് നെതന്യാഹുവിനെ നാഷണലിസ്റ്റ് എന്ന് വിളിച്ച ലോക മാധ്യമങ്ങൾ ബെന്നറ്റിനെ വിളിക്കുന്നത് അൾട്ര നാഷണലിസ്റ്റ് എന്നാണ് ഇങ്ങനെ ഒരു തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരൻ ഭരണത്തിലേറുമ്പോൾ ഇന്ത്യയിലെ അടക്കമുള്ള ലിബറൽ ചിന്താഗതിക്കാരുടെ മൂടസ്വർഗങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് തത്തുമൈ ഓൺലൈൻ ടെലിവിഷൻ ഓൺലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു പത്തു പതിനഞ്ച് വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി അന്നാ പരിപാടിയിൽ സ്ഥിരമായി ഒരു വ്യക്തിയായിരുന്നു ഞാൻ ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു പരിപാടി വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത് അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന പത്തുവമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അതിനെല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ നന്ദി നമസ്കാരം